വെൽക്കം ടു ഓൾ. നമുക്കിന്ന് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് യൂസ്ഫുൾനെസ് ഓഫ് പാരീറ്റോ അനാലിസിസ് ആണ്. അപ്പോൾ പാരീറ്റോ അനാലിസിസ് എൻ്റെ യൂസ്ഫുൾനെസ് എന്തൊക്കെയാണെന്നാണ്. എൻ്റെ ഫസ്റ്റ് യൂസ്ഫുൾ നമുക്കറിയാം, പാരീറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലെ മേജർ പ്രോബ്ലം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പാരീറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ മെയിൻ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താണ്, ടു ഡിറ്റർമൈൻ ദ ഇഷ്യൂ കോസ് ദ മോസ്റ്റ് പ്രോബ്ലം. നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പാരീറ്റോ അനാലിസിസിൻ്റെ ഫസ്റ്റ് യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ പാരീറ്റോ അനാലിസിസ് ജനറലി എന്താണ് ബിസിനസ് മാനേജേഴ്സ് എംപ്ലോയ് ചെയ്യുന്നത്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്യും, എന്നിട്ട് ആ എന്താണ് പ്രോബ്ലംസിനെ നമ്മൾ എന്ത് ചെയ്യും, സ്കോർ അസൈൻ ചെയ്യും, എന്നിട്ട് അതിലേക്ക് നമ്മൾ 8x20 അനാലിസിസ് അപ്ലൈ ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ കോസ് ദ മോസ്റ്റ് പ്രോബ്ലം വിത്തിൻ ദയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ യൂസ്ഫുൾ. നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു യൂസ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ പ്രോബ്ലംസിന് സ്കോർ അസൈൻ ചെയ്താൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ള പ്രോബ്ലം ആണെന്ത്, ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷനിൽ പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ കമ്പനീനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലം എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണെന്ത്, ഇറ്റ് ഹാസ് മോർ യൂട്ടിലിറ്റി ഇൻ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിന് നമുക്ക് പാരീറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. കാരണം എന്താണ്, ക്വാളിറ്റിയിൽ വരുന്നത് പ്രൊഡക്റ്റുകളിൽ അല്ലെങ്കിൽ സർവീസുകളിൽ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ ഡിഫക്റ്റിൻ്റെ മേജർ കോസ് എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാരീറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. സോ ആ കാരണം ഐഡൻറ്റിഫൈ ചെയ്താൽ വി ക്യാൻ ഈസിലി ഓവർകം ദാറ്റ് പ്രോബ്ലം. സോ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് പാരീറ്റോ അനാലിസിസ് യൂസ്ഫുൾ ആണ്. പിന്നെ വരുന്നതാണ്, നമുക്കറിയാം പാരീറ്റോ അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്താണ്, ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, സെയിൽസ് ഫോഴ്സിൻ്റെ എന്താണ് പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് പാരീറ്റോ അനാലിസിസ് യൂസ്ഫുൾ ആണ്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലൈൻസ് ഡീൽ ചെയ്യാൻ, നമ്മൾ ആ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർ കംപ്ലൈൻസ് വളരെ സിവിയർ ആണെങ്കിൽ നമ്മൾ നല്ലൊരു ഫോക്കസ് അതിന് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സോ കസ്റ്റമർ കംപ്ലൈൻറ്റ് ഡീൽ ചെയ്യാൻ നമ്മൾ പാരീറ്റോ അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത്, നമുക്ക് ഉണ്ടാകാവുന്ന പോസിബിൾ ചേഞ്ചസ് പ്രയോറിറ്റൈസ് ചെയ്യാനും പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് പാരീറ്റോ അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വാളിറ്റി മാനേജ്മെൻറ്റ് റിലേറ്റഡ് പ്രോസസ് ആണ് ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും എന്തൊക്കെ പ്രോബ്ലമാണ് നമ്മുടെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനൊക്കെ പാരീറ്റോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. സോ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ടൂളുകൾ നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ, പാരീറ്റോ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് എന്ത്, ഒരുപാട് ഡാറ്റ ഫേമിനുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം അനലൈസ് ചെയ്യുക എളുപ്പമല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലംസ് ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യും, ഓരോന്നിനും സ്കോർ അസൈൻ ചെയ്യും. സോ ഒരുപാട് ഡാറ്റ ഉണ്ട്, അത് നമ്മൾ അനലൈസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് പാരീറ്റോ അനാലിസിസ്. പിന്നെ നമുക്കറിയാം എന്താണ് എല്ലാ പ്രോബ്ലത്തിൻ്റെയും മെയിൻ കോസ്, മേജർ കോസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്താണ്, ഇതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ ഫേമിന് എന്ത് ഉപയോഗിക്കാം, പാരീറ്റോ അനാലിസിസ് ഉപയോഗിക്കാം. പാരീറ്റോ അനാലിസിസ് ചെയ്താൽ നമുക്കറിയാം റിലേറ്റീവ് ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രോബ്ലം ഏതാണ്, ഡാറ്റ ഏതാന്നൊക്കെ. സോ നമ്മുടെ അങ്ങനെ നമുക്ക് ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ വിൽക്കാൻ നമുക്ക് ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനൊക്കെ എന്താണ് പാരീറ്റോ അനാലിസിസ്
ഹെൽപ്ഫുള്ളാണ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് പാരിറ്റോ അനാലിസിസ് എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്? പാരിറ്റോ അനാലിസിസ്, പാരിറ്റോ ചാർട്ട് ഡ്രോ ചെയ്യാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. പാരിറ്റോ ചാർട്ട് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തിൻ്റെ ലിസ്റ്റ്, അവർക്ക് അസൈൻ ചെയ്യുന്ന സ്കോറ്. പിന്നെന്താണ്, ഈ ഡയഗ്രാം എന്ത് ചെയ്യും, പ്രോബ്ലത്തിനെയും കോസിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെഗ്രഗേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ കാരണം എന്താണെന്ന് ആ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം എന്താണ്, കുറച്ച് നമ്മൾ 80/20 പ്രിൻസിപ്പിളാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് 80% ഓഫ് പ്രോബ്ലം 20% കോസുകൾ, കാരണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇതിൻ്റെ ബേസിക് എയിം. സോ നമ്മൾ കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന വളരെ കുറച്ച് കാരണങ്ങൾ അല്ലെങ്കിൽ വളരെ കുറച്ച് എന്താണ് കോസുകളെ ഫോക്കസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ്, ഫ്യൂ കോസുകളെ ഫോക്കസ് ചെയ്ത് മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ, പ്രോബ്ലംസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന കാരണം നമുക്ക് ഈസി ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കറിയാം ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലംസും കുറച്ചും കൂടിയും വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കൊരു അതിപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ അതൊരു എക്സലൻറ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. നമുക്കൊരു ചാർട്ടിൽ ഓർഗനൈസേഷൻ, അതിൻ്റെ കോസുകൾ, അതിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ്, അപ്പോൾ ആകുമ്പോൾ നമുക്കത് കൂടുതൽ വിഷ്വലൈസ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. ഇനി വരുന്നതാണ് ലിമിറ്റേഷൻ ഓഫ് പാരിറ്റോ അനാലിസിസ്. അതെന്താന്ന് വെച്ചാൽ, ഇതൊരു യൂണിവേഴ്സൽ ലോ എന്നല്ല, എല്ലാ കേസുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാരിറ്റോ അനാലിസിസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ പ്രോബ്ലം, മേജർ പ്രോബ്ലംസിനും കാരണം 20% കാരണങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് ഡയഗ്രാമിന് പറ്റില്ല. ആ ഡയഗ്രാമിൽ നിന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റ് ടൂളുകൾ, റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട വരും. പിന്നെ വരുന്നത് അവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് സപ്പാരിറ്റോ ചാർട്ടുകൾ വരയ്ക്കേണ്ടി വരും. സോ കുറേ ഡയഗ്രാം ആകുമ്പോൾ ഇറ്റ് മേക്ക് കൺഫ്യൂഷൻസ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീക്വൻസി പ്രോബ്ലം ഷോ ഉണ്ട്, പക്ഷേ അതിന് സിവിയറിറ്റി, ഓരോ പ്രോബ്ലത്തിൻ്റെയും സിവിയറിറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഏറ്റവും ഹൈ സ്കോർ കൊടുത്തു, പക്ഷേ അതിനെത്രമാത്രം മറ്റ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് എത്രമാത്രം സിവിയർ ആണ് എന്നുള്ളത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്കറിയാം പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡയഗ്രാമും ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അത് കറൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിനാരിയോയ്ക്ക് എത്രമാത്രം അപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ഇനി അപ്ലിക്കേഷനാണ് പറയുന്നത്, പാരിറ്റോ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻസ്. നമുക്കറിയാം ബൾക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ പാരിറ്റോ അനാലിസിസ് ഏബിളാണ്. നമുക്ക് പാരിറ്റോ അനാലിസിസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ്. ഒന്നാമത്തത് ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്ത്, ഓരോ പിരീഡിലുമുള്ള ഓർഗനൈസേഷൻ്റെ റവന്യൂ ഗ്രോത്ത് അനലൈസ് ചെയ്യാൻ വി ക്യാൻ യൂസ് പാരിറ്റോ അനാലിസിസ്. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് ഒരു കുറച്ച് സെറ്റ് ഓഫ് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് സഹായിക്കും, പാരിറ്റോ അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഫേമിൻ്റെ ഡാറ്റ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, ഡയഗ്രമാറ്റിക് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ എന്താണ്, പാരിറ്റോ അനാലിസിസ് ഹെൽപ്ഫുള്ളാണ്. ടു എക്സ്പ്ലെയിൻ ടു അതർ പീപ്പിൾ ദ സെറ്റ് ഓഫ് ഡാറ്റ ഫേം ഹാവ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺട്രിയിലെ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിലെ ഓരോ ഇയറുള്ള പോപ്പുലേഷൻ ഗ്രോത്തൊക്കെ അനലൈസ് ചെയ്യാൻ പാരിറ്റോ അനാലിസിസ് നമുക്ക് യൂസ്ഫുള്ളാണ് ഡയഗ്രമാറ്റിക്കലി. പിന്നെ വരുന്നത് ഗ്ലോബൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാനും അതിലെ മേജർ വൺസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എന്താണ് പാരിറ്റോ അനാലിസിസ്
ഹെൽപ്ഫുള്ളാണ്. പിന്നെ പബ്ലിക്കിൽ നിന്നും വരുന്ന മേജർ കംപ്ലൈൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനും എന്താണ് പാരിറ്റോ അനാലിസിസ് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. സോ പാരിറ്റോ അനാലിസിസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് നമ്മൾ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് സ്കോർ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ഡിറ്റർമൈൻ ചെയ്തിട്ട് ഓരോ പ്രോബ്ലത്തിനും സ്കോർ അസൈൻ ചെയ്ത് നമ്മൾ ആ മേജർ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് പാരിറ്റോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 8/20 പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. സോ അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു, ബെനിഫിറ്റ്സ് കണ്ടു, യൂസ്ഫുൾനെസ് കണ്ടു. അപ്പോൾ അതൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.